എത്ര കണ്ടാലും മതിവരാത്ത മടുക്കാത്ത ചിലതുണ്ട്. കടൽ അതിലൊന്നാണ്. ഉള്ളിലെ അനന്തമായ വിസ്മയലോകത്തെ ഒളിപ്പിച്ചു വെച്ച് തിരകളും തിരകൾക്കപ്പുറം ശാന്തനീലിമയാർന്ന ഓളങ്ങളുമായി നമ്മെ വിശാലതയുടെ അർത്ഥം പഠിപ്പിക്കാനെന്നോണമാണ് അതിൻ്റെ കിടപ്പ്. എത്രയോ ജീവികൾ, കരയിലേക്കാൾ വലിയ പർവ്വതങ്ങൾ, കുഴികൾ, അഗ്നിപർവ്വതങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ്? വളരെ വലിയ ജലവിധാനത്താൽ വലയം ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ഭൂമി. അതിവിസ്തൃതമായ ഈ ജലാശയം സമുദ്രം എന്നറിയപ്പെടുന്നു. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായാണ് ഭൂമി നമുക്ക് അനുഭവപ്പെടുക. ജലപ്പരപ്പിൽ അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന കര ഭൂഗോള വിസ്തൃതിയുടെ 71% വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ടാണ് ഭൂമിയെ ജലഗ്രഹം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 35 ഗ്രാം ഉപ്പുണ്ട്. നമ്മുടെ തീൻമേശകളിൽ രുചിയായി നിറയുന്ന അതേ ഉപ്പ് തന്നെയാണ് ഭൂമിയുടെ മൊത്തം 70% വരുന്ന കടലിലെ വെള്ളത്തെ കുടിക്കാൻ പറ്റാതാക്കുന്നതും. ഭൂമിയിലെ വെള്ളത്തിൽ കടൽ വെള്ളമടക്കം 99% കുടിക്കാൻ പറ്റാത്തതാണ്. ബാക്കി ശുദ്ധജലമാകട്ടെ കുറെ വേണ്ടാതെ കളയും, കുറെ മലിനമാക്കും, ബാക്കിയാണ് കുടിക്കാൻ കിട്ടുന്നത്. എന്നാൽ മറ്റു ജലസ്രോതസ്സുകളില്ലാത്ത കടലിനാൽ ചുറ്റപ്പെട്ട രാഷ്ട്രങ്ങളിലോ അവർ കടൽ വെള്ളം ശുദ്ധീകരിച്ചുപയോഗിക്കുന്നു. വൻതോതിൽ പണവും ഊർജവും വേണ്ടതാണ് ഈ പ്രവർത്തനം. തീരങ്ങളെ തല്ലിത്തകർക്കുന്ന കടലിനെ പലപ്പോഴും നമുക്ക് ഭയമാണ്. തിരമാലകൾ നൽകുന്ന ശക്തി ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും വൈദ്യുതി നിർമ്മിക്കുന്നുണ്ട്. ഇത്തരമൊരു തിരമാല വൈദ്യുതി നിലയം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. കടലിൻ്റെ മഹത്വം അതിലൊന്നും നിലനിൽക്കുന്നില്ല. മൊത്തം ജൈവ വൈവിധ്യത്തിൻ്റെ 80% കടലിലാണ്. പല രാജ്യങ്ങളുടെയും പ്രധാന കയറ്റുമതി വിഭവം മുത്തും പവിഴപ്പുറ്റും മത്സ്യങ്ങളുമുൾപ്പെടെയുള്ള കടൽ ഉൽപ്പന്നങ്ങൾ തന്നെ. June 8 ലോക സമുദ്രദിനമാണ്. ഭൂമിയുടെയും അതിലെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സംരക്ഷണം. എല്ലാ മാലിന്യവും ചെന്നടിയുന്നിടമാണ് കടൽ. ഹരിതാഭമായൊരു ലോകത്തിന് സമുദ്ര സംരക്ഷണവും അത്യാവശ്യമാണ്. സമുദ്രം എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്? ശ്വസനത്തിനാവശ്യമായ ഓക്സിജൻ, ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥാ നിയന്ത്രണം, കുടിവെള്ള ശുദ്ധീകരണം, മരുന്ന് നിർമ്മാണാർത്ഥമുള്ള വിഭവങ്ങൾ, പിന്നെ അനന്തമായ പ്രചോദനവും. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമസമ്മേളനത്തിലാണ് June 8 ലോക സമുദ്രദിനമായി ആചരിക്കണമെന്ന് അനൌദ്യോഗികമായ ആഹ്വാനമുണ്ടായത്. പിന്നീട് 2008 ഐക്യരാഷ്ട്ര സംഘടന ഇത് അംഗീകരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക്. തെക്കൻ സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും മധ്യേ അത് വ്യാപിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഭൂവിസ്തൃതിയുടെ 32% പസഫിക് സമുദ്രമാണ് എന്ന് പറയാം. അതിവിശാലമായ ഈ സമുദ്രത്തിൽ 30,000 ദ്വീപുകളുണ്ട്. ഇവയിൽ മിക്കതും അഗ്നിപർവ്വത പ്രദേശങ്ങളാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഇടം എന്നറിയപ്പെടുന്ന മരിയാന ട്രെഞ്ച് പസഫിക് സമുദ്രത്തിലാണ്. വലുപ്പത്തിൽ 2 സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. S എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആകൃതിയാണ് ഈ സമുദ്രത്തിന്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലുപ്പത്തിൽ 3 സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. 5 മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ചെറിയതാണ് ആർട്ടിക് സമുദ്രം. അതിശൈത്യമാണ് ഈ സമുദ്രത്തിൻ്റെ പ്രത്യേകത. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കും. മറ്റു സമുദ്രങ്ങളെക്കാൾ ഉപ്പുരസമുള്ളതുമാണ് ആർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ചുറ്റി നിൽക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നും ഇത് അറിയപ്പെടുന്നു. മനുഷ്യൻ ഇല്ലെങ്കിലും സമുദ്രം നിലനിൽക്കും. പക്ഷേ സമുദ്രമില്ലെങ്കിൽ മനുഷ്യനില്ല. ഹരിതാഭമായ ഒരു ലോകത്തിന് സമുദ്ര സംരക്ഷണം അത്യാവശ്യമാണ്.
അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ നമുക്കാവുന്നതെല്ലാം നമുക്ക് ചെയ്യാം.